വീണ്ടും കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ച തുടങ്ങുകയാണ്. കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി ജില്ലകളിൽ നിന്ന് ഫെബ്രുവരി 5-നകം പട്ടിക കൈമാറാനാണ് KPCC നിർദ്ദേശം. DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരെ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഇനിയുള്ള 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടത്. ഇതിൽ KPCC അന്തിമ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡുമായി ആലോചനകൾ നടത്തും. നേരത്തെ പുനഃസംഘടന സുധാകരൻ ഏതാണ്ട് നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് മരവിപ്പിച്ചു. പട്ടിക കൈമാറേണ്ടത് ജില്ലാതല പുനഃസംഘടനാ സമിതികളാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ ചുരുക്കം ചില ജില്ലകളിൽ പുനഃസംഘടനാ സമിതി പ്രാഥമിക യോഗം ചേർന്ന് ഷെഡ്യൂൾ തയ്യാറാക്കി. തിരുവനന്തപുരത്ത് DCC ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കാനുള്ള യോഗം 7-നാണ് വിളിച്ചിരിക്കുന്നത്. 5-ന് KPCC സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി സമയം ലഭിക്കുന്നുവെന്ന പ്രതീക്ഷയിലാണിത്. സുധാകരൻ KPCC അധ്യക്ഷനായതു മുതൽ DCC ബ്ലോക്ക് പുനഃസംഘടനയ്ക്ക് ശ്രമം തുടങ്ങിയതാണ്. എന്നാൽ ഇതുവരെ സമവായം ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. ഇത്തവണ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് സുധാകരൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലാതല ചർച്ചകളും പട്ടികകളും അന്തിമമാക്കുക എളുപ്പമല്ലെന്ന അഭിപ്രായം നേതാക്കൾക്കുണ്ട്. മിക്ക ജില്ലകളിലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിസങ്കീർണമാണ് ഈ നടപടിക്രമം. ആരെയും പിണക്കാതെ വേണം പട്ടിക തയ്യാറാക്കാൻ. ഈ പട്ടിക സംസ്ഥാന തലത്തിൽ ചർച്ചയാകും. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുധാകരന്റെ കാര്യങ്ങൾ സംസാരിക്കൽ പതിവാണ്. ഇവരിൽ നിന്നും നിർദ്ദേശം വാങ്ങും. നിലവിൽ കേരളത്തിൽ ശശി തരൂർ ക്യാമ്പും സജീവമാണ്. തരീറിനൊപ്പമുള്ളവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. തർക്കങ്ങൾ പറഞ്ഞു തീർത്ത് ജില്ലകളിൽ നിന്ന് തന്നെ കുറ്റമറ്റതും യോജിച്ചതുമായ പട്ടിക തയ്യാറാക്കാനാണ് KPCC നിഷ്കർഷിക്കുന്നത്. ജില്ലകൾ ഏതെങ്കിലും പേര് സംബന്ധിച്ച് ഭിന്നത വന്നാൽ KPCC തലത്തിൽ തീർപ്പുണ്ടാകും. പരസ്പര ധാരണയോടെ ജില്ലകളിൽ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. AI ഗ്രൂപ്പുകളും പരാതികളും പരിഭവങ്ങളും കേൾക്കും. ഇതിനൊപ്പം VD സതീശനും K സുധാകരനും 2 തലത്തിലാണ്. KC വേണുഗോപാൽ കരുത്തനുമാണ്. VD സതീശനും KC വേണുഗോപാലും ഈ പട്ടികയിൽ ഇടപെടുമെന്ന് ഉറപ്പാണ്. മുമ്പും ഈ ഇടപെടലുകളാണ് DCC പുനഃസംഘടന അസാധ്യമാക്കിയത്. സുധാകരനും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒരുമിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. ഇപ്പോൾ തരൂർ ഫാക്ടറും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ പുനഃസംഘടനാ ചർച്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുധാകരന്റെ ഇടപെടലും നയതന്ത്രവും അതിനിർണായകമാണ്. പുതുതായി നിയമിക്കുന്ന DCC ഭാരവാഹികൾ, നിർവാഹക സമിതി, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിങ്ങനെ 50% യുവജനങ്ങളും പുതുമുഖങ്ങളും ആയിരിക്കണമെന്നാണ് KPCC സർക്കുലറിൽ പറയുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാരിലും പകുതി പേർ മാറി പുതുമുഖങ്ങൾ വരണം. എന്നാൽ അതേ സർക്കുലറിൽ തന്നെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളും പുതുമുഖങ്ങളെ പ്രസിഡന്റ് ആക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. മാർഗരേഖയിൽ തന്നെ ഇത്തരം അവ്യക്തതകൾ തുടരുന്നുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരൻ ഇന്ന് തലസ്ഥാനത്തെത്തും. ഷെഡ്യൂളുകളും മാർഗരേഖകളും എന്തെങ്കിലും മാറ്റം വരണമോ എന്നതടക്കം ചർച്ച ചെയ്യും. ഇതിനുശേഷം അന്തിമ തീരുമാനം പുനഃസംഘടന തീയതിയിൽ ഉണ്ടാകും. ഫെബ്രുവരിയിൽ പുതിയ ഭാരവാഹികൾക്ക് ചുമതല കൈമാറാനാണ് സുധാകരന്റെ നീക്കം.